ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷൽസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് സാമ്പാറാണ്. ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടിഫിൻ സാമ്പാറാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഹോട്ടലുകളിൽ നിന്നൊക്കെ ഇഡലിയും ദോശയും കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന സാമ്പാർ ഇതുപോലെയുള്ളതാണ്. അതിലധികം പച്ചക്കറികളൊന്നും ചേർക്കില്ല. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ സാമ്പാർ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായി ഒരു പ്രഷർ കുക്കറിലേക്ക് അര കപ്പ് കഴുകി വൃത്തിയാക്കിയ സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചെറുതായി മുറിച്ച മത്തങ്ങ ചേർക്കാം. ഇനി 3 വെളുത്തുള്ളി, 4 ചെറിയുള്ളി ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുക്കർ അടച്ച് ഇത് വേവിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ വരുന്നതുവരെ വേവിക്കുക. പ്രഷർ മുഴുവൻ പോയ ശേഷം മാത്രം തുറക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത് ഏകദേശം 4 വിസിൽ വരുന്നവരെ ഞാൻ വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് നല്ലപോലെ ഉടച്ചു കൊടുക്കണം. ഈ മത്തങ്ങയൊക്കെ ഇതിൽ ഉടഞ്ഞു ചേരണം. അതാണ് സാമ്പാറിന് നല്ലൊരു ടേസ്റ്റും ആ ഒരു കട്ടിയും കൊടുക്കുന്നത്. അപ്പൊ ഇനി അത് മാറ്റി വെച്ച ശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1 തണ്ട് കറിവേപ്പില, 4-5 വറ്റൽമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കായപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി, 15 ചെറിയുള്ളി നീളത്തിലരിഞ്ഞത്, 3 സാമ്പാർ മുളക് നീളത്തിലരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി സാമ്പാർ മുളക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പച്ചമുളക് ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ ചെറിയുള്ളി എല്ലാം ഏകദേശം ഈ ഒരു പാകത്തിന് നമുക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വഴറ്റിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത സാമ്പാർ പൊടിയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇതിൻ്റെ ഒപ്പം ഞാൻ 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ ഇളക്കണം. അപ്പോൾ ഇത് പാകത്തിന് ഇപ്പോൾ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 വലിയ തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ 1/2 തക്കാളി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തക്കാളി വെന്ത് ഉടയുകയൊന്നും വേണ്ട, ജസ്റ്റ് ഈ മസാലയായിട്ടൊന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതിയാവും. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പാണ്. പരിപ്പും മത്തങ്ങയും നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചതാണിത്. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് ഇരിക്കും തോറും നല്ല കട്ടിയാവുന്ന സാമ്പാറാണ്. അതുകൊണ്ട് ഞാൻ ഈ പ്രഷർ കുക്കറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് പുളി കൂടി ചേർക്കണം. അപ്പം ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളി കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിഴിഞ്ഞെടുത്ത പുളിവെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം നിങ്ങൾ ചേർത്തിരിക്കുന്ന തക്കാളിയുടെ പുളി നോക്കിയിട്ട് വേണം ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ പുളി ഒരുപാട് കൂടുതലായി പോവും, അപ്പോൾ സാമ്പാറിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ പുളിവെള്ളം ഒഴിക്കുകയാണ്. ഇനി നന്നായിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. ഈ പരിപ്പും നമ്മൾ ചേർത്ത ഉള്ളിയും എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരണം. അതുകൊണ്ട് നമുക്കിത് അടച്ചു വെച്ച് ഇത് തിള വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പായി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പം ഇത് നല്ലതുപോലെ സാമ്പാർ തിളയ്ക്കുന്നുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കാരണം ഈ ഒരു പാകത്തിന് നമുക്ക് ആയി കിട്ടിയാൽ മതി. കാര്യം ഇത് ഇരിക്കും തോറും ഒന്നുകൂടി ഒന്ന് തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും. അതുകൊണ്ട് ഈ ഒരു പാകമാകുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും സാമ്പാറിൻ്റെ ആ ഒരു
പരുവം. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷണൽ ആണ്. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു സ്വാദാണ് ഈ സാമ്പാറിന് കിട്ടുന്നത്. നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്തിരുന്നു, അതങ്ങ് മിക്സ് ചെയ്തു. അതിപ്പോൾ കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ നല്ല സ്പെഷ്യൽ ടിഫിൻ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആണിത്. അപ്പൊ നല്ല ചൂട് ഇഡ്ഡലിയുടെ കൂടെ സെർവ് ചെയ്യുകയാണ് ഞാനിന്ന്. അപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആണ് ഈ സാമ്പാറിന്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല പഞ്ഞി പോലെയുള്ള ഇഡലിയുടെ കൂടെ ഈ സാമ്പാർ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇഷൽസ് കുക്ക് വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും സമയം ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.